ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ ഞരക്കം മാറ്റി, വേദന മാറ്റി, സങ്കടം മാറ്റി, പ്രയാസം മാറ്റി അവർക്കൊരു ശുഭകാലം ദൈവമായ കർത്താവ് ഒരുക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രിയപ്പെട്ട നമ്മുടെ കർത്തുദാസൻ തോമസുകുട്ടി, അഥവാ ഷാജി എന്ന നാട്ടുകാർ വിളിക്കുന്ന തോമസുകുട്ടിയും കുടുംബവും. അവരുടെ ജീവിതാനുഭവം പ്രാർത്ഥനാപൂർവം നമുക്ക് പങ്കുവെക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നമ്മെ ഏവരെയും ഒരുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അച്ചായനെ, എങ്ങനെയാണ് ഈ നാട്ടിലൊക്കെ ഒരു ഗുണ്ട എന്ന് പോലും അറിയപ്പെടുന്ന, എപ്പോഴും മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും അടിപിടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു പൂർവ്വകാലം അങ്ങയുടെ ജീവിതത്തിലുണ്ട്? എന്നാൽ ഇന്ന് സുവിശേഷത്തിൻ്റെ പ്രചാരകനായി യേശു തമ്പുരാനെ ഹൃദയത്തിൽ വഹിച്ച്, യേശുവിന് വേണ്ടി ജീവിതം ആഴത്തിൽ സമർപ്പിച്ചൊരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. ഇന്ന് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക്, വിശ്വാസ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നത്? ആ കാര്യം ഒന്ന് വിവരിക്കാമോ? എനിക്ക്, ഞാൻ മാതാപിതാക്കളിൽ അഞ്ചാണും രണ്ട് പെണ്ണിലും ഏറ്റവും ഇളയവനായി ഈ പൗത്രക്ഷേത്രം ജനിച്ചു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ചു ഞാൻ. കുഞ്ഞുനാളിലെ ഞാൻ ഏഴാം സ്റ്റാൻഡിൽ ആയിരുന്നപ്പോൾ മദ്യം ടേസ്റ്റ് ചെയ്തു, പുകവലിക്ക് അടിമയായി. അങ്ങനെ ഒരു പത്താം ക്ലാസ് ആയ സമയത്ത് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളുടെ ജോലികളുടെ ബന്ധത്തിൽ പല വിവിധ സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ ഞാനും മാതാവും ഈ ഭവനത്തിൽ തനിച്ചായപ്പോൾ ഞാൻ ചില രാഷ്ട്രീയ കൂട്ടുകെട്ടിലും ഈ അടിപിടി കേസുകളിലൊക്കെയും ഞാൻ പ്രതിയാകുവാനിടയായി. അപ്പോൾ ആ സമയത്തൊക്കെയും രാഷ്ട്രീയ കൂട്ടുകെട്ട് മുഖാന്തരം ഞാൻ ഒരുപാട് മദ്യപാനത്തിനും പുകവലിക്കും ഒക്കെ അടിമയായി. അങ്ങനെ പല പോലീസ് കേസുകൾ എൻ്റെ ഈ പേരിലൊക്കെ ഉണ്ടായി. എന്നാൽ 18.5 വയസ്സായപ്പോൾ എനിക്കെതിരെ ഒരു കേസും ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇന്ത്യൻ അതിരക്ഷാ സേനയിൽ ജോലി ലഭിച്ചു. ഞാൻ ആദ്യമായി ബാംഗ്ലൂരിലായിരുന്നു എൻ്റെ ട്രെയിനിങ് പീരീഡ്, ഒരു വർഷം ട്രെയിനിങ്ങിനുള്ള സമയം. പക്ഷേ ആ ട്രെയിനിങ് പീരീഡ് ഞങ്ങൾക്ക് മദ്യപിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ നാട്ടിൽ ചികിത്സിച്ച മദ്യപാന മുഖാന്തരം അവിടെയും രഹസ്യമായി മദ്യപിച്ചു. അങ്ങനെ ഒരിക്കൽ പട്ടാളത്തിലെ ഓഫീസർ പിടിച്ചു. അങ്ങനെ എന്നെ 7 ദിവസം എന്നെ പട്ടാള നിയമപ്രകാരമുള്ള ജയിലിലാക്കി. ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാശ്മീരിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അന്നത്തെ അവിടുത്തെ കാശ്മീരിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ ഓഫീസ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൻ്റെയൊക്കെയും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ കമ്പനിക്കായിരുന്നു തന്നിരുന്നത്. ഞാനങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു വധഭീഷണി ഉണ്ടായപ്പോൾ ഞങ്ങൾ 6 പേരെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പെട്രോളിംഗ് അയക്കുവാനിടയായി. പെട്രോളിംഗ് അയക്കുവാനിടയായി ഞാൻ അപ്പോൾ മദ്യച്ച് ഓവറായി. അതായത് ഞങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാൻ പറ്റില്ല. ഞാൻ മദ്യപിച്ച് ഓവറായി. എനിക്ക് ആ ഡ്യൂട്ടിക്ക് പോകാൻ കഴിഞ്ഞില്ല. വഴിയിൽ വെച്ചാൽ ഞാൻ വീഴുവാനിടയായി. അങ്ങനെ എൻ്റെ സീനിയർ ഓഫീസേഴ്സിന് റിപ്പോർട്ട് ചെയ്തു. പട്ടാള നിയമപ്രകാരം എന്നെ വന്ന് അറസ്റ്റ് ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ പട്ടാള നിയമപ്രകാരമുള്ള കോടതി ഇരുന്നു. അതിന് വിധി വന്നപ്പോൾ 28 ദിവസം എനിക്ക് ജയിൽശിക്ഷ അനുഭവിക്കുവാനിടയായി. മദ്യപിച്ചു എന്നുള്ള കാരണത്തിലാണ് എനിക്ക് ആ ജയിൽശിക്ഷ കിട്ടുവാനിടയായത്. അവരുടെ ആ അധികാരികളുടെ നിയമം കൊണ്ട് എൻ്റെ മദ്യപാനത്തെ വിടുവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു, എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ നേരെയാകുമെന്ന് വിചാരിച്ചു. അവർ എൻ്റെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹാലോചന നടത്തി. അങ്ങനെ ഇളമ്പൽ മത്തമാ സഭാംഗമായിരിക്കുന്ന പള്ളിവടക്കതിൽ ബിനു എന്നറിയപ്പെടുന്ന സുജയെ ഞാൻ ആദ്യമായി പോയി കണ്ടു. കണ്ട ഞങ്ങളെ മടങ്ങി വന്നു. ആ വിവാഹം നടക്കുവാനിടയായി. വിവാഹത്തിന് ശേഷം പിന്നെ എന്തായാലും സംഭവിച്ചത്? വിവാഹത്തിന് ശേഷം പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി നല്ല രീതിയിൽ നിൽക്കുന്ന, അവിടെ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. ആ മത്തമാ പള്ളിയിലെ പ്രസംഗത്തിനൊക്കെ മുൻപന്തിയിലായിരുന്നു. ആത്മീയ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലായിരുന്നു. എന്നാൽ പുള്ളിക്കാരി എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം കൊടുക്കും. എന്തിനാണ്? നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കിട്ടിയതോ മദ്യപാനിയായ ഒരു ഭർത്താവ്. അപ്പോൾ എന്നോട് പറയും, ഞാൻ ഇതുപോലെ ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്ന് നല്ലൊരു ഭർത്താവിനെ കിട്ടാം, പക്ഷേ നിങ്ങളെ പോലെ ഒരു മനുഷ്യന് കിട്ടിയല്ലോ എന്ന് എന്നോട് പറയാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞ്, ദൈവമില്ല, ദൈവമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയാനിടയായി. അവസാനം എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ വൈഫ് ഒരുപാട് ദുഃഖിക്കുവാനിടയായി. ആ അങ്ങനെ രാജസ്ഥാനിലേക്ക് വന്നു എൻ്റെ യഥാർത്ഥ സ്വഭാവം പുള്ളിക്കാരി മനസ്സിലാക്കി. ഒരിക്കൽ ഞാൻ മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ
ഇതുപോലെ ബൈബിൾ എടുത്ത് കസേരയിലിരുന്ന് വൈഫ് വായിച്ചുകൊണ്ടിരുന്നത്. അതാണ് ബൈബിൾ കീറി എന്നൊക്കെ. അതെ അതെ, ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വന്ന കാരണത്താൽ അവൾ എഴുന്നേറ്റില്ല, ബഹുമാന സൂചകമായി ഭർത്താവ് വന്നപ്പോൾ എഴുന്നേറ്റില്ല എന്ന കാരണത്താൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് മുഖത്ത് നോക്കി ഒരു അടി കൊടുത്ത് വൈഫിനൊരു അടി കൊടുത്തു. അടി കൊടുത്തതിന് ശേഷം ബൈബിൾ വായി വലിച്ചു കയറി ദൂരെ എറിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി മേലാൽ ഈ വീട്ടിൽ ബൈബിൾ വായിച്ചു പോകരുത്, ഈ ബൈബിൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയുന്നു. പെട്ടെന്ന് ആ കീറി കിടന്ന ബൈബിൾ അവൾ ഓടിച്ചെന്ന് എടുത്ത് ഇതുപോലെ തുറന്ന് കിടന്ന് കണ്ട് ഈ ബൈബിളിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ വൈഫിന് കിട്ടിയ വാക്യം എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിടിഞ്ഞു അവൾ പെട്ടെന്ന് 42 സങ്കീർത്തന 5 വാക്യം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. വീണ്ടും അവൾക്ക് അത് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ വീണ്ടും വചനം ഇങ്ങനെ വന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ വചനം അവൾ എടുത്തുകൊണ്ട് പെട്ടെന്ന് അവിടെ ദൈവാത്മാവോട് ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ ആക്രോശിച്ചു, അച്ചായ അച്ചാനെ വിടുവിക്കുവാൻ ഇനി മരുന്നിനോ മന്ത്രത്തിനോ പറ്റത്തില്ല, അച്ചാനെ വിടുവിക്കാൻ ഈ ബൈബിളേ പറ്റൂ, ഈ ബൈബിൾ എടുക്കുന്നൊരു ദിവസം ഉണ്ടാവും, ഈ ബൈബിൾ എടുത്ത് അച്ഛാൻ നേരെയാവും എന്ന് പറഞ്ഞ ഒരു ആക്രോശിക്കാത്ത ഒരു പ്രവചനമായിരുന്നു പാസ്റ്ററെ. അതൊരു പ്രവചനമായിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെയുണ്ടെങ്കിൽ അന്ന് നിൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുകൊള്ളാം, എന്നാലും ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിക്കുകയോ ഈ വീട്ടിൽ ബൈബിൾ വായിക്കാനോ പറ്റില്ല എന്ന് ഞാൻ താക്കീത് കൊടുത്തു. എന്തിനേറെ പറയട്ടെ, ഒരു വർഷം കഴിഞ്ഞു ഒരു യുവ സുവിശേഷകനെ എനിക്ക് രാജസ്ഥാനിൽ വെച്ച് പരിചയപ്പെടുവാനിടയായി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ലതാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ മദ്യപാനം വിടാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കൈ വരയ്ക്കുന്നൊരവസ്ഥ. പുക വലിക്കുവാൻ ഒരു ദിവസം 7 പായ്ക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന കറുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്, സിഗരറ്റിനകത്ത് കയറ്റി വെച്ച് ഞാൻ പുക വലിക്കുക. അങ്ങനെ ഏത് രീതിയിലും ശരീരത്തിൽ ലഹരിയുടെ ഒരവസ്ഥ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം വിറയ്ക്കും. രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണമെങ്കിൽ 2 സിഗരറ്റെങ്കിലും വലിച്ചെങ്കിലേ പറ്റൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്, നല്ലവനാകണം, ഈ ദേശത്തെല്ലാവരും എന്നെ വെറുത്തല്ലോ, നല്ലവനാകണമെന്നൊരാഗ്രഹം. കാരണം ഇവിടെ അറിയപ്പെടുന്നൊരു കുടുംബമാണ് കടയിൽ കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഏറ്റവും ഉള്ളത് ഞാൻ മാത്രമേ ഇങ്ങനെ മാറി ഇങ്ങനായിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു യുവസുവിശേഷനെ കണ്ടുമുട്ടിയപ്പോൾ എന്ത് അത്ഭുതമാണ് ജീവിതത്തിൽ സംഭവിച്ചത്? ആ യുവസുവിശേഷനെ കണ്ടുമുട്ടി അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാനെങ്കിൽ 1-2 പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വെൽക്കം ചെയ്ത് വീട്ടിലിരുത്തി ചായ എല്ലാം കുടിപ്പിച്ച് എല്ലാം വിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജസ്ഥാൻ ബിക്കാനിയർ എന്ന് പറയുന്നത് ജോലി സ്ഥലത്ത് എൻ്റെ പട്ടാള ക്യാമ്പിൽ ഞാൻ ക്വാർട്ടേഴ്സ് വന്നു. ആ പട്ടാള ക്യാമ്പിൽ ക്വാർട്ടേഴ്സ് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ പ്രവർത്തനമുള്ള ഉണ്ട് നമ്മുടെ ക്വാർട്ടേഴ്സിലൊക്കെ വരാം. അപ്പോൾ ഞാൻ ഈ യുവ സുവിശേഷം ഞാൻ ക്ഷണിച്ചതാ, ഒരാൾ മുഖാന്തരം എൻ്റെ അടുത്ത് ഒരു പെന്തക്കോസ്ത സഹോദരനെ കണ്ടുമുട്ടി. അദ്ദേഹം കന്യാകുമാരിക്കാരൻ ദാസ് എന്ന് പറയുന്നൊരു സഹോദരനാണ്. ആ സഹോദരൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ പാസ്പോർട്ട് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ഞാനന്ന് മദ്യപാനത്തിലാണ് പറഞ്ഞത്, ആകെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം കേൾക്കാനിരുന്ന് അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ അദ്ദേഹത്തോടെ നല്ല രീതിയിൽ പെരുമാറി, പക്ഷേ 2 പ്രാവശ്യം വന്നു. 3 പ്രാവശ്യം വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞ് ഇനി ഈ വീട്ടിൽ വരണ്ട, തിരിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ പേര് എൽദോ എന്ന് പറയുന്ന ആ IPC ബിക്കാനിയർ സഭയുടെ ശുശ്രൂഷകൻ. അദ്ദേഹം കുടുംബവും കടന്നു വന്നു. 1 വന്നു, ഞാൻ 2 പറഞ്ഞു ഇനി വരല്ലേ എന്ന് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ഞാൻ പിന്നീട് അറിയാൻ കാണില്ല. എന്നാലും അദ്ദേഹം വീണ്ടും വന്നു. ഒരിക്കൽ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഇദ്ദേഹം വന്ന് ബെല്ലടിച്ചപ്പോൾ ഇദ്ദേഹമാണെന്ന് ഞാൻ കണ്ടതിൻ്റെ പേരിൽ ഞാൻ അകത്ത് മുറിയിരുന്നുകൊണ്ട് എൻ്റെ വൈഫിനെ പറഞ്ഞു വിട്ട് ചെന്ന് പറഞ്ഞു ഞാനിവിടെ ഇല്ല എന്ന്. പക്ഷേ ആ പാസ്റ്ററിനറിയാൻ ഞാൻ അകത്തുണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ ഞാൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം നിരാശയോടുകൂടി പോയി. അന്ന് അദ്ദേഹം മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ അറിയാനിടയായി. അവരൊരുപാട് സമയം എന്നെ വിളിക്കുവാനിടയായി അവിടെ ചർച്ചിൽ വന്നു പോവാം. അവസാനം ഇവിടെ നിർബന്ധം സഹിച്ചുകൊണ്ട് ഒരിക്കൽ രാവിലെ ഞാൻ ഈ IPC ബിക്കാനിയർ സഭയിൽ നിന്ന് പോകാനിടയായി. അവിടെ ചെന്നപ്പോഴാണ് അവിടെ കയ്യടിയും ബഹളവും എല്ലാം തുടങ്ങുക. അവിടെ ലീലാമ്മ എന്ന് പറഞ്ഞ സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി അപ്പോൾ ആര് സാക്ഷ്യത്തിൽ എഴുതേക്കുന്നത് അപ്പോൾ പ്രവചിക്കുന്നു, ഏതോ ഭാഷകളിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായി നടക്കുന്നത്, ഈ സഹോദരിയല്ലേ ഇത്രയും ബഹളം വെച്ച് ഒരു പെണ്ണുങ്ങൾക്ക് സംസാരിക്കാമോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലാതെ ചിന്തിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് 10-15 മണിയായപ്പോഴത്തെ എൻ്റെ കൈയെല്ലാം വരയ്ക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പോക്കറ്റിൽ തമ്പാക്കു കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ സഭാഹാളിന് പുറത്തിറങ്ങിപ്പോയിട്ട് ആ തമ്പാക്കു എടുത്ത് വീണ്ടും വായിൽ വെച്ചിട്ട് വീണ്ടും വന്ന് അകത്തിരുന്നു. കാരണം എന്തെങ്കിലും ലഹരി വേണമല്ലോ, കാരണം മദ്യപിക്കാതെ അന്ന് രാവിലെ പോയത്. പക്ഷേ 1 എനിക്ക് വല്ലാത്തൊരവസ്ഥയായി. പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് എൻ്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടാക്കി. കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ മാറിപ്പോയി വീണ്ടും കുടിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ വൈഫ് ചോദിക്കുക, അച്ഛാ എന്തിനാണ് അവിടെ പോയി ഇങ്ങനെ ആരാധിച്ചിട്ട് എന്തോ കാര്യം? ഞാൻ പറഞ്ഞു അവിടെ എന്തോ കുറച്ച് പെണ്ണുങ്ങളൊക്കെ കിടന്ന് എന്തൊക്കെയാണ് ഭാഷകളാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മളെവിടെ ഞാൻ പറഞ്ഞു മേലാൽ അവിടെ പോകണ്ട നമുക്ക് എന്നെല്ലാം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ വൈഫ് സ്നേഹത്തോടെ പറഞ്ഞ അച്ഛാ അതല്ല, അത് അമ്മമ്മ പ്രവാചകിയ അപ്പം അരുളപ്പാട് പ്രവചനം വിളിച്ചു പറയുന്നതാണ് അച്ഛൻ, എന്ത് മനസ്സിലായില്ല.
എന്നല്ല എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനിടയായി. ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ പോയത് പോയി ഇനി ഇവിടെ പോകണ്ടെന്ന് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഈ അമ്മാമ്മ ഹസ്ബൻഡ് ചാക്കോയുമായിട്ട് എൻ്റെ ഭവനത്തിൽ വന്നു. വന്നപ്പോൾ ഞാൻ സ്വല്പം മദ്യപിച്ച് നിൽക്കുക, കൂടുതൽ ചെറുതായിട്ട് മദ്യപിച്ച് നിൽക്കുക. അപ്പോൾ അവർ വന്നു, അവർ വന്ന് ഞാൻ അവരെ സ്വീകരിച്ച് സ്വീകരിച്ചതിന് ശേഷം അവർ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മദ്യപാനം വിടത്തില്ല, നിങ്ങളതല്ല പറയാൻ വരുന്നത്, നിങ്ങൾ വാസുമാർക്കല്ല ഇതല്ല പറയാനുള്ളൂ, ഞാൻ മദ്യപാനം വിടാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇനി യേശു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നെന്ന് പറഞ്ഞാലും പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ആയിപ്പോൾ എനിക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു, അതെല്ലാം ഊരി ഞാൻ പണയം വെച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആംഗ്ലേയും ബോംബെയിൽ നിന്ന് പൈസ അയച്ചു തരുമായിരുന്നു ചിലവിന് വേണ്ടി. ഈ അമ്മാമ്മ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഉപദേശം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കേൾക്കണ്ട, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ വിഷമത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരം തരുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തുടങ്ങി അന്ന് എനിക്ക് കണ്ണടച്ച് നിൽക്കുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റേ. അപ്പോൾ ഞാൻ ഇവരെ നോക്കി, ഇവർ കുറച്ചു നേരം കഴിഞ്ഞ് പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി തുടങ്ങി ഇവിടെ സൗണ്ട് അങ്ങ് മാറി, അവിടെ മുഖഭാവം മാറി, പിന്നെ കൈ ചൂണ്ടിക്കൊണ്ട് എന്നോട് നോക്കിയാണ് പ്രവചിക്കുന്നത്. പ്രവചിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഈശായിയുടെ കുടുംബത്തിൽ നിന്ന് ദാവീദിനെ കണ്ടെത്തിയതുപോലെ നിന്നെ ഇളയവനായി കണ്ടെത്തിയ വ്യക്തിയാണ്. അബ്രഹാമിനോട് ഞാൻ അരുളി ചെയ്തതുപോലെ എനിക്ക് നിന്നെക്കൊണ്ടൊരു നിയമമുണ്ട് എന്നൊക്കെയും അവരെന്നെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പ്രവചിക്കുക. എനിക്കൊന്നും മനസ്സിലാക്കാൻ അറിയുന്നില്ല എന്തായി പറയുന്നതെന്ന്. വീണ്ടും പറഞ്ഞു, നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പാദപീഠത്തിൽ വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ അമ്മാമ്മ പ്രവചിച്ചു. ആ എന്നെ പറ്റിയുള്ള ഏതോ എനിക്ക് ഹൃദയത്തിൽ അസ്ത്രം കണക്ക് കൊള്ളുന്നതായിട്ട് തോന്നി. എന്തായാലും അവർ പ്രാർത്ഥിച്ച് അവർ വിഷമത്തോടുകൂടി പോയി. പോയതിന് ശേഷം ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ചെറിയ ഒരു മനസ്സലിവ് തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങളുടെ കാൻറ്റീനിൽ സാധനമൊക്കെ വില കുറച്ച് കിട്ടും, നിങ്ങൾക്ക് എന്തായാലും വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാൻ നേരത്ത് ആദ്യമായിട്ട് കണ്ടുമുട്ടാൽ തന്നെ അവർക്ക് എന്തോ ദൈവനിയോഗമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ടേപ്പ് റെക്കോർഡർ വാങ്ങണമായിരുന്നു, ആ ഒരു ടേപ്പ് റെക്കോർഡർ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അതൊന്ന് വാങ്ങിത്തരാമെങ്കിൽ വലിയ ഉപകാരം, 2000 രൂപയ്ക്കകത്തുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാങ്ങിത്തരാമല്ലോ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോകരുത്, 2000 രൂപയുടെ തന്നെ ഏൽപ്പിച്ചു വാങ്ങിക്കൊടുക്കാം. എൻ്റെ വൈഫിന് പെട്ടെന്ന് ഹൃദയത്തിൽ പേടിയായിപ്പോയി. ഈ 2000 രൂപ എൻ്റെ അച്ചായും വാങ്ങി, ദൈവമേ ഇവർക്ക് ഇനി കൊണ്ടുപോയി കുടിക്കാനായിരിക്കും, പക്ഷേ അവിടെ മുന്നേച്ച് വാങ്ങണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും, അതുകൊണ്ടൊന്നുമില്ല. അവൾ പെട്ടെന്ന് ഇവിടെ ഹൃദയത്തിൽ തോന്നി, ദൈവമേ ഇത് പൈസ കൊടുത്ത് വാങ്ങിയാൽ, ഈ പൈസ വാങ്ങിയാൽ ഇത് കൊണ്ടുപോയി മദ്യപിക്കും, ടേപ്പ് വാങ്ങിക്കൊടുക്കത്തില്ല എന്നൊരു ചിന്ത അവിടെ ഹൃദയത്തിലുണ്ടായി. പക്ഷേ ഞാനൊന്നും ചിന്തിച്ചാൽ ഞാൻ ആ പൈസ പുറയിൽ വെച്ചുകൊണ്ട് അവർ പോയതിന് ശേഷം അവർക്കൊരു എനിക്കൊരു അലിവ് അവരോട് തോന്നി. ഞാൻ പോയതിന് ശേഷം അവരോട് ചോദിച്ച് എൻ്റെ വൈഫിനോട് ചോദിച്ചു, എന്താണ് അവർ പറഞ്ഞത്, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ആത്മീയമായ കാര്യങ്ങൾ പറയാനിടയായി. ദാവീദ് ആരാണ്, എന്താണ്, അബ്രഹാം ആരാണ്, എന്താണ്, അതുപോലെ അച്ചാനെ കണ്ടിരിക്കുക, അച്ഛനെല്ലാം ഉപേക്ഷിച്ച് ദൈവഭാഗത്ത് വരാമെന്നുണ്ടെങ്കിൽ അച്ഛനെ ദൈവം ഉയർത്തും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ആ ദിവസം അങ്ങ് പോയി. ഞാൻ രാവിലെ കാൻറ്റീനിൽ പോയി 2000 രൂപയുടെ ഒരു ടേപ്പ് റെക്കോർഡർ അതിനനുസരിച്ചുള്ള വാങ്ങിയിട്ട് അവർക്ക് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പം അവർ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന് വേണ്ടിയിട്ടുള്ള. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ആ ടേപ്പ് റെക്കോർഡറുമായിട്ട് അവിടെ ഭവനത്തിൽ പോയത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. ആ വീട്ടിൽ ചെന്ന് ഞാൻ കയറി. ദൈവവചനത്തിൽ അവരുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വചനപ്രകാരം ഞാൻ അകത്ത് ചെന്ന് കയറിയതും എനിക്കൊരു വല്ലാത്ത സന്തോഷം. അവരുമായി ഇരുന്ന് അവർ പെട്ടെന്ന് ചായ ഇട്ടുകൊണ്ട് വന്നു. സുവിശേഷം പറയാനിടയായി. സുവിശേഷം പറയാൻ ഉൽപ്പത്തി മുതൽ, മനുഷ്യൻ്റെ ജന്മം മുതൽ, യേശുവിൻ്റെ ജനനം, മരണം, യേശുവിൻ്റെ 2nd വരവ്, നിത്യതയെക്കുറിച്ച് എന്നോട് പറയാൻ ഞാൻ ആരുടെയും കൂടി ഇതുപോലെ ഇരുന്ന് കേട്ടിട്ടില്ല. അതുപോലെ ഞാൻ അവിടുന്ന് കേൾക്കുവാനിടയിൽ കേട്ട് യേശു രക്ഷിതാവാണെന്ന് പറഞ്ഞപ്പോഴത്തേന് പരിശുദ്ധാത്മൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. പുരുഷൻ അവരുടെ ഭവനത്തിൽ, ഭർത്താവ് 2 പെൺകുട്ടികളും താമസിക്കുന്ന ഭവനത്തിൽ വന്ന് ഇത്ര ഉറക്കം കരഞ്ഞപ്പോൾ അവരും പേടിച്ചു പോയി. നാട്ടുകാരൻ അടുത്തുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയും. പക്ഷേ ഞാൻ കരഞ്ഞൊന്നും അതുപോലെ ഇരുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരു മദ്യപാനിയാണ്, നാട്ടുകാരും ചേട്ടന്മാരും എല്ലാം ബന്ധുക്കളും എല്ലാം എന്നെ വെറുതേക്കുക, എനിക്ക് നാട്ടിൽ ചെന്നൊരു നല്ല മനുഷ്യനാകണം, എന്നെ ദൈവം ഒന്ന് വിടുവിച്ചായിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ ചെന്ന് ഇവിടെയൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയൊന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും ഞാൻ അവരോട് പറഞ്ഞു. അവർക്കത് കേട്ടപ്പോഴത്തേന് അവർക്ക് വളരെ സന്തോഷമായി. അവരെന്നോട് രക്ഷാവാചകമൊക്കെ പറഞ്ഞു തന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് കാത്തിരിക്കുക, എന്തോ മറുപടി, അവിടെ പോയിരിക്കുകയല്ലേ. വന്നപ്പോൾ എൻ്റെ ചോദിച്ചാൽ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അന്ന് എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ അന്ന് വൈകിട്ടായപ്പോഴത്തേന് വീണ്ടും കൈയെല്ലാം പറയാൻ തുടങ്ങി. വീണ്ടും പോയി ഞാനിട്ട് വിളിച്ചു. പിന്നെ ഇവർ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറുവാനും ഫോൺ ചെയ്യാനും എല്ലാം പറഞ്ഞ്
അങ്ങനെ എൻ്റെ മദ്യപാനം പരസ്യമായിട്ടുള്ളത് രഹസ്യമായി മാറാൻ തുടങ്ങി. മറ്റത് പരസ്യമായി പോയി ഇന്ന് കൂട്ടുകാരോട് കുടിക്കുമായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ വീട്ടിനകത്ത് ഒതുങ്ങി. കാരണം ഇച്ചിരി ആത്മീയത്തിന് പ്രാർത്ഥന കൂട്ടായ്മയായി, പാസ്റ്റർ വരാൻ തുടങ്ങി, ഞാൻ ഒന്ന് രണ്ട് കൂട്ടായ്മയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ 2011 June 11 എൻ്റെ മോക്ക് 6 വയസ്സ് തികയുന്ന ദിവസം ഞാൻ വിചാരിച്ചു ഒരു പ്രാർത്ഥന വീട് നടത്തിയിട്ട് ഈ ബന്ധുക്കോസുകാരെല്ലാവരെയും വിളിച്ച് പാസ്റ്ററെയും കുടുംബത്തെ എല്ലാവരെയും വിളിച്ചൊരു പ്രാർത്ഥന നടത്തിയതിന് ശേഷം ഇന്നുകൊണ്ട് ഈ മദ്യം തീർത്ത് ഉപേക്ഷിച്ചേക്കാം. 2 ഉപ്പി വിസ്കി എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം ചെയ്തു, അവർ വരുന്നവർക്കെല്ലാം ഞാൻ വൈകിട്ട് 5 മണിക്ക് പ്രാർത്ഥന ഇതുപോലെ മോടെ ബർത്ത്ഡേ ആണെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും വന്നു. ഈ സമയത്ത് ഞാൻ വരുന്നവർക്കെല്ലാം ചെയ്ത് കാപ്പി സൽക്കാരുണ്ടാക്കി, കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി. ഈ സമയത്ത് ഞാൻ കുറേ 1 ഉപ്പി കുപ്പിയോളം ഞാൻ അകത്തങ്ങ് കുടിച്ചു. കുടിച്ച് വൈകിട്ട് 5:30 പ്രാർത്ഥനയ്ക്ക് വന്ന്, പക്ഷേ എന്നെ ഒരുമാതിരി ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. കാരണം സ്മെല്ല് കൊണ്ടേ അറിയാൻ പറ്റൂ, കാരണം ആരോഗ്യം കൊണ്ട് കുടിച്ചാലൊന്നും പെട്ടെന്ന് ആടത്തില്ല. എല്ലാവരും കൂടി ഇന്ന് പാട്ടൊക്കെ പാടി, അന്ന് പാടുന്ന പാട്ടാ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക എന്നുള്ള പാട്ട് പാടി അവരാരാധിക്കുക. അവരാത്മാവിൽ തീ കത്തിക്കൊണ്ടിരുന്നു, പക്ഷേ ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിൽ തീ കത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്കൊരു വളരെ സന്തോഷമൊക്കെ തോന്നി. എന്തായാലും അവരുടെ കാപ്പി സൽക്കാരമെല്ലാം കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ് അവരങ്ങ് പോയി. ഞാൻ എൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയി ആ കുപ്പി പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി. അര കുപ്പി എന്തായാലും ഞാൻ മാറ്റി വയ്ക്കും, കാരണം കൈ വരയ്ക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടി. അന്ന് ഈ അമ്മാമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, യേശുവിനോടെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പാപം നിന്നെ ക്ഷമിക്കുന്നതിന് എല്ലാം തുറന്ന് പറയുക, യേശുവിനോട് ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞാൽ, എപ്പോഴാണ് ബദറിന് തോന്നുന്നത് ഏകനായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. യേശു ക്ഷമിക്കുമെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. കള്ളു കുടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഏറ്റു പറഞ്ഞാൽ എന്താ ഇന്ന് തൊട്ട് മദ്യപാനം നിർത്തുക. ഞാൻ മുറി അടച്ചു, ഇവരപ്പുറത്തെ റൂമിൽ മുറി അടച്ചിട്ട് ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞത്, അങ്ങ് ദേഷ്യം മദ്യപിച്ച് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന പേരിൽ ഞാൻ ആദ്യം പറഞ്ഞു, യേശുവേ നീ കള്ളനാണ്, നീ പൊട്ടനാണ്, നീ ചതിയനാന്ന് പറഞ്ഞ് വായിൽ നിന്ന് അസഭ്യം പറയാൻ തുടങ്ങി. കാരണം എൻ്റെ വൈഫ് എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം കൊടുക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്നും ബന്ധക്കോസാരം ഒന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് നീ എന്നെയും കൂടി ഇത്രയും കുടിപ്പിച്ച്. അപ്പോൾ ഈ യേശുവൊന്നും ഇല്ല, നീ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണെങ്കിൽ ഈ മദ്യം ഒന്ന് അലർജിയാക്കി മാറ്റാൻ എനിക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ ഒന്ന് വെല്ലുവിളിച്ചു. യേശുവിനെ വെല്ലുവിളിക്കുന്നത് എന്തൊക്കെ പറഞ്ഞെന്നുള്ള എനിക്ക് അത്ര അറിയില്ല, എന്നാൽ ഇതൊക്കെ പറഞ്ഞ് പൊട്ടനാ കള്ളനാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞു. നീ മരിച്ചിട്ട് ഉയർന്നിട്ട് യേശു ആണെങ്കിൽ എൻ്റെ മദ്യപാനം മാറ്റി നാളെ എന്നെ ഒന്ന് അലർജിയിൽ ആക്കി മാറ്റും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ എൻ്റെ പിന്നെ കരച്ചിലായി മാറി. ഞാൻ യേശുവിനോട് കരഞ്ഞ് പറഞ്ഞു, യേശുപ്പാ എനിക്ക് നല്ലൊരു മനുഷ്യനാകണം. നാട്ടിലെല്ലാവർക്കും ഞാൻ തലവേദനയായി, എൻ്റെ ബന്ധുപുത്രാദികൾക്കെല്ലാം തലവേദനയായി, അതുകൊണ്ട് നാട്ടിൽ ചെന്ന് നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നീ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തും. അങ്ങ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണെങ്കിൽ നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് മദ്യം ഒരു അലർജിയായി മാറണം, മദ്യം എനിക്ക് കുടിക്കാൻ തോന്നരുത്, പുക വലിക്കാൻ തോന്നരുത്. അങ്ങനെ ഒരു മാറ്റം യേശു എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചെറിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് വലിച്ചു കീറിയ ബൈബിള് എടുത്തുകൊണ്ട് മാറോട് ചേർന്ന് നടന്നുകൊള്ളാം എന്ന് ഞാൻ യേശുവുമായിട്ടൊരു ഏറ്റുപറച്ചിൽ ഉടമ്പടി ഒരു ഞരക്കമായിരുന്നു. അത് കരയുവാ, യേശുപ്പാ എനിക്കൊരു വിടുതൽ താ, എനിക്ക് നല്ലൊരു മനുഷ്യനാകണം, എൻ്റെ കുടുംബമായിട്ട് ഭാര്യയുമായിട്ട് കളുമോ കുഞ്ഞുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതൊന്ന് മാറ്റിത്താന്ന് പറഞ്ഞ ഒരു ഞരക്കത്തോടൊരു ഏറ്റുപറച്ചിൽ ഞാൻ ഒരു ഉടമ്പടി യേശുവുമായിട്ട് അങ്ങ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞു ഞാൻ ഉറങ്ങി, സുഖമായി ഉറങ്ങി. രാത്രി നടന്ന് പിന്നെ ഏതോ സമയത്ത് ഉറങ്ങി, അത് മാത്രം എനിക്കറിയാം. പക്ഷേ ഈ മുട്ടുകാലിൽ നിന്നതെല്ലാം പറഞ്ഞ് നരങ്ങിയതെല്ലാം മുട്ടുകാലിൽ നിന്നാണ് എന്ന് നേരെ പറയുന്നു പാസ്റ്ററെ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകണമെങ്കിൽ 2 സിഗരറ്റെങ്കിലും കുറഞ്ഞത് വലിക്കണം. ഞാൻ സിഗരറ്റ് എടുത്ത് ബാത്റൂമിലോട്ട് കയറിയപ്പോഴത്തേനും വലിക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനത് അലർജിയായി. ഇന്നലെ പറഞ്ഞതിൻ്റെ കൂട്ട ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ പേരിലല്ലേ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് പൊടിച്ചങ്ങ് കളഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ ബാത്റൂമിൽ ഞാൻ പുറത്ത് വന്നു. എന്നാൽ രാവിലെ എനിക്ക് കൈ വരച്ചില്ല, അല്ല കുപ്പി അരക്കുപ്പിയുണ്ട്, അതിത് കളയാൻ തോന്നിയില്ല. കാരണം ഞാൻ വിചാരിച്ചു വൈകിട്ട് ഇനി കുടിക്കേണ്ടി തോന്നിയാലോ എന്നുള്ളത്. ഇന്നലത്തെ പറഞ്ഞതെല്ലാം ഞാനങ്ങ് മറന്നുപോയതുമായിട്ട്, അത്ര ഒരാത്മീയനല്ലായിരുന്നല്ലോ ആ സമയത്ത്. പക്ഷേ ഇത് അന്നൊരു ആ ലഹരിയിൽ യേശുവിനോടെ പറഞ്ഞു. പക്ഷേ അന്ന് പാസ്റ്ററെ വൈകിട്ട് വന്നപ്പോഴും ഉച്ചയ്ക്ക് ഒന്നും എനിക്ക് കുടിക്കാൻ തോന്നില്ല. ഞാൻ വീട്ടിൽ വന്നു, കുടിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരാൾ കുടിച്ചിട്ട് വന്നൊരു കൂട്ടുകാരൻ വന്നപ്പോൾ അവൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി. അവിടെ വെച്ചെൻ്റെ അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, എടാ ഷാജി, എടാ തോമസേ, ഇന്നലെ നീ എന്നെ വെല്ലുവിളിച്ചില്ലയോ മരിച്ചിട്ട് ഉയർത്തുന്ന യേശു ആണ്. ആന്ന് ഞാൻ മരിച്ചിട്ട് ഉയർത്തുന്ന യേശുവാണ്. നീ വലിയ വിളിച്ചാ യേശുവാ ഞാൻ, പക്ഷേ നീ എന്നോട് ഞരങ്ങിയില്ലയോ. യേശുവേ നീ മരിച്ചെടുത്ത് ഉയർത്തെഴുന്നേറ്റ ദൈവമാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വെക്കാം
എന്ന് അലർജിയാക്കി മാറ്റുക എന്ന് നീ കരഞ്ഞില്ലയോ അതും ഞാൻ കേട്ട്, നിൻ്റെ വെല്ലുവിളിയും കേട്ട്, നിൻ്റെ കരച്ചിലും ഞാൻ കേട്ട്. ആ യേശു ആ ഞാൻ എന്നെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ എന്തോ എൻ്റെ ഹൃദയ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ. പിന്നെ പാസ 2000 June 11 രാത്രി 12 മണിക്ക് കുടിച്ചത് മദ്യപാനം എന്ന് വരെ അലർജിയാക്കി കർത്താവ് മാറ്റി. പ്രിയപ്പെട്ട ദേവദാസൻ തൻ്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞല്ലോ ആ ബൈബിളിലെ ആ വാക്യം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് അരങ്ങുന്ന എന്തെങ്കിലും ഒരു പ്രവചന ശബ്ദം പോലെ സഹോദരി പ്രിയ അച്ചായനെ നോക്കി ഇങ്ങനെ പറയുന്നു, അച്ചായനെ ദൈവം രൂപാന്തരപ്പെടുത്തും, ദൈവം വിടിവിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അച്ചായൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ഈ ഇങ്ങനെയുള്ള വലിയ സന്തോഷകരമായ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. സത്യമാണ്, വളരെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടങ്ങൾ കൂടി കടന്നുപോയെങ്കിലും ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിൻ്റെയും തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിലും ഇന്ന് ആത്മീയമായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ വളരെ കടന്നു വന്നു എങ്കിലും ദൈവം ഇന്ന് അതിൽ നിന്നൊക്കെയും രൂപാന്തരം വരുത്തി ഇത്രത്തോളം കർത്താവ് മാനിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റിലോട്ട് കടന്നു പോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു എങ്കിലും കർത്താവ് തൻ്റെ തക്ക സമയത്ത് വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ സഹായിച്ചു. ഇത്രത്തോളം സന്തോഷകരമായി അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവകൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തി. യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നു, തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണല്ലോ പ്രിയ സഹോദരിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അച്ചാനൽ രൂപാന്തരം വന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന നല്ല ഒരു സുവിശേഷാത്മാവുള്ള ആളായിട്ട് മാറാൻ ഇടയാക്കിയത്. അന്നയുടെ ജോലി ഒരു അത്ഭുതമാണോ? തീർച്ചയായും. എന്താണ്? തീർച്ചയായും, അതായത് അന്ന് മുതൽ ഇവള് വിദ്യാഭ്യാസം പഠിച്ച ഒരു കുട്ടിയാണെന്നോ ഇത്രയും വിദ്യാഭ്യാസമുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ മദ്യപിച്ച് നടന്നതല്ലേ. പക്ഷെ ദൈവഭാഗം തോന്നപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഇത്രയും പഠിച്ചതാണ്, ഇവൾക്ക് നല്ലൊരു ജോലി ലഭിക്കണേ. അപ്പോൾ മോളും പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ മമ്മിക്ക് നല്ലൊരു ജോലി ചെയ്യണമേ, നല്ലൊരു ജോലി തരണമേ എന്ന് മോളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഈ പ്രാർത്ഥന പറഞ്ഞു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചു 95 എഴുതിയ റാങ്ക് ലിസ്റ്റ് 2001 റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷിച്ചു. സന്തോഷപ്പെടുത്തേന് ആൻ്റണി ഗൺ വന്നപ്പോഴും പറഞ്ഞു ഈ വർഷം പുതിയ നിയമങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ നിരാശയായി. ഞങ്ങൾ അന്നേരം ദൈവസ്ഥാനത്ത് തീരുമാനമെടുത്ത് 21 ഉപവാസം ഇരിക്കാമെന്ന്. അങ്ങനെ ഉപവാസം ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് വൈഫിനൊരു ദർശനം കിട്ടി. 4,527 രൂപ ശമ്പളം കിട്ടി റവന്യൂ സ്റ്റാഫിന് ഒപ്പിടുന്നതും. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ പോയി നടന്ന് സ്വല്പസമയം കഴിഞ്ഞ് ഒരു ഓഫീസിൽ കയറിയിരുന്ന് ജോലി ചെയ്തതുമായിട്ടുള്ള ഒരു ദർശനം കിട്ടി. ഞങ്ങളത് എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താമസം വിന ദൈവം അതേ ശമ്പളത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് സ്വല്പോടെ നടന്ന് തൃക്കണമംഗൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, അതേ സ്ഥലത്ത് പോയി ജോലി ചെയ്തപ്പോൾ അത് പൊടിയൊക്കെ പിടിച്ചിരുന്ന് ടേബിളായിരുന്നെന്ന് കണ്ടത്. ചെന്ന് ചെന്നപ്പോഴും അതുപോലെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു ടേബിൾ, പക്ഷേ തുടച്ച് വൃത്തിയാക്കി ആ ട്രെയർ ഇങ്ങോട്ട് തുറന്നപ്പോൾ അതിനകത്തൊരു ബൈബിള്. അപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു ഇതേ സീറ്റ് ഒരു പ്രാർത്ഥിക്കുന്നൊരു അച്ചാരായിരുന്നു ഇരുന്നത്, അതേ സീറ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന്. അപ്പോൾ അന്ന് ആ ദർശനം നോക്കിക്കോണേ, അതേ ശമ്പളം, അതേ ജോലി. അതുപോലെ സഭ തുടങ്ങാനുണ്ടായ സാഹചര്യം, അത് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കർത്താവ് തന്നേക്കുന്ന ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ ആത്മാക്കൾ എന്നുള്ളൊരു വരവ്. പണ്ട് ഇവിടെ ഒരു വലിയ പേടി സ്വപ്നവും തലവേദനയായിരുന്നല്ലോ, ഇപ്പോൾ വരുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ്? എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ ആ കുടുംബം, ലീലമ്മ, ചാക്കോ പാസ്റ്റർ ലീലമ്മ, ആ ദമ്പതികൾ എനിക്ക് തന്ന ഗൈഡൻസ് വെച്ചാൽ വിശ്വാസം വരിക മാത്രമല്ല അനേകരോട് സുവിശേഷം പറയണം. ഓപ്പൺ എയറൊക്കെ നടത്തുമോ? ആ ഓപ്പൺ എയർ. സഭാ പ്രവർത്തനത്തിന് തുടക്കം എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അത് അവരുടെ ആ ഗൈഡൻസ് അനുസരിച്ചാണ് നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒന്നും പെന്തക്കോസ്ത് കൂട്ടായ്മയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വൈഫ് ഭവനം തുറന്നു കൊടുക്കാതെ ഞാനും എൻ്റെ വൈഫും അവരൊരു പാസ്റ്റർ നിർത്തി അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ആദ്യമായിട്ട് ആരാധന തുടങ്ങി. അത് സ്വല്പം ഇപ്പോൾ അത് സ്വല്പം വളർന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഫിത്തി അങ്ങ് ഇടിച്ചിട്ട് ഒരു ഹാളാക്കി. അപ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥമായി ചെറിയൊരു വീടാണ്, 2 bedroom ഉള്ളത് 1 bedroom. ഇവിടുത്തെ സഭയുടെ ഒരു ബ്രാഞ്ചാണോ അവിടെ ഗൾഫിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? അല്ല. എന്തോ എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം? അത് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വന്ന് ഇവിടുത്തെ സഭ ഇങ്ങനെ തുടങ്ങി, അങ്ങനെ പാസ്റ്ററുമായി തുടങ്ങി. ഇപ്പോൾ 10 കുടുംബവും ഞങ്ങളൊരു 14 cent ഭൂമിയും വാങ്ങി അതിനകത്ത് ചെറിയൊരു ഹാളും ഒരു പാസ്റ്ററിൻ്റെ പാർട്ട്നേജുമായിട്ട് ഇവിടെ തുടങ്ങി.
എന്നാൽ എനിക്ക് തന്നേക്കുന്ന കാഴ്ചപ്പാട് കർത്താവ് വന്ന ആത്മാക്കളെ നേടുന്നുള്ളൂ. എവിടെ ചെന്നാലും സുവിശേഷം പറയണമെന്നുള്ളത്. അങ്ങനെ ഗൾഫിൽ ഞാൻ ജോലി റിട്ടയർമെൻറ്റ് 2009 പട്ടാളത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയി 22 വർഷക്കാലം സർവീസ് ചെയ്തിട്ട് റിട്ടയർമെൻ്റ് ആയിട്ട് ഗൾഫിൽ ചെന്നപ്പോൾ എനിക്ക് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, നീ വിദേശങ്ങളിൽ പോയി ദൈവവേല ചെയ്യുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞ് കർത്താവ് അതിനുള്ള കൃപാവരങ്ങളൊന്നും എനിക്കില്ലല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്വം ഇല്ല അമ്മാമ്മയെ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞു നീ പോയി വിദേശത്ത് പോയി ദൈവമല്ലേ. അപ്പോൾ ഞാൻ പട്ടാളക്കാരനായി ഞാനങ്ങനെ വിദേശത്ത് പോകുമെന്ന് ചിന്തിച്ചു. പക്ഷേ തക്ക സമയമായപ്പോൾ 2009 റിട്ടയർമെൻ്റ് ആയി 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അബുദാബി ചെന്ന്. അവിടെ ചെന്ന് 2 മാസം ഒരു സഭയെ പോയിക്കൊണ്ടിരുന്നു. 3-ാമത്തെ മാസം അതായത് ഫെബ്രുവരി 4 2010 അവിടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങാനിടയായി. ഏകദേശം 10-14 പേരായിട്ട് തുടങ്ങിയതാ. 6 മാസമായപ്പോഴത്തെ 100-ൽ പുറത്തെ മെമ്പർമാരാകാനിടയായി. അങ്ങനെ ആ സഭ നടത്തിക്കൊണ്ടുപോയി. എന്നാൽ ജോലി 2.5 വർഷം അവിടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി തീർന്നു. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ആ സഭ മറ്റൊരാൾ നടന്നപ്പോൾ ഇവിടെ വന്ന് വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ ഷാർജയിൽ പോയി. ഷാർജയിൽ നിന്നപ്പോൾ ദൈവം തന്ന കാഴ്ചപ്പാടതാ. അങ്ങനെ ഞാൻ ഷാർജ സജ്ജ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ കമ്പനിയുടെ തന്നെ ക്യാമ്പ് മീറ്റിംഗ് ആയിട്ട് കൂടി വരുന്നുണ്ട്. 20 പേര് ചിലപ്പോൾ കൂടും, 30 പേര് കൂടും, 35 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്. ദൈവത്തിന് എന്നും അത്ഭുതം ചെയ്യാൻ കഴിയും. തീർച്ചയായും. മക്കളത്ര രണ്ടുപേരോ? രണ്ടുപേര്. ഇളയ കുഞ്ഞിനെ മോന് 10-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഗോഡ്ലി എന്നാ പേര് മോന്. മൂത്തവളാണോ? മെഡിസിൻ 4-ാം വർഷം പഠിക്കും. ഇപ്പൊ പ്രേക്ഷകർ എല്ലാം നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനികളോട് പറയാനുള്ള ഒരു സന്ദേശം ഒന്ന് പങ്കിടാവും. എൻ്റെ വൈഫിൻ്റെ ദൈവവചനത്തിൽ കിട്ടിയ വാക്കിതാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ള ഇറങ്ങുന്നു. എന്നെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ വൈഫ് അതിലങ്ങ് പ്രത്യാശ വെച്ചു. അപ്പോൾ ആ വചനം ഇന്ന് നിലനിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ, ഏത് മദ്യപാനിക്ക് വേണമെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവ സർവശക്തന. കാരണം ഞാൻ രാവിലെ ബെറ്റിക്ക് വരെ മദ്യം ഉപയോഗിക്കുന്ന വ്യക്തി, എനിക്ക് പുകവലി ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. കഞ്ചാവിന് ഞാൻ അടിമയായി. ഇത്രയും കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് എന്നെ കൊണ്ട് ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ദൈവമായുള്ള ഉടമ്പടിയാണോ? എൻ്റെ വൈഫിന് ദൈവം കൊടുത്ത വചനം എന്തോ, അതിൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ ആ വചനം അവൾ ഏറ്റെടുത്തു, എന്നോടായി പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. അപ്പോൾ ഏത് മദ്യപാനിക്കും വിടുവിക്കുവാൻ യേശു സർവശക്തനാ. ആ യേശു എന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മദ്യപാനത്തിന് അടിമയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളുണ്ടെങ്കിൽ, നിങ്ങളോടായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ആ മദ്യപാനം ഉപേക്ഷിക്കൂ, യേശുവിലേക്ക് കടന്നു. എന്നെയും രൂപാന്തരപ്പെടുത്തിയ യേശു നിങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ ശക്തൻ. മാത്രമല്ല, ഏതെങ്കിലും സഹോദരിമാർ തൻ്റെ ഭർത്താക്കന്മാരെ പറ്റിയോ സഹോദരങ്ങളെക്കുറിച്ചോ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു എന്ന് ഭാരപ്പെടുകയാണെങ്കിൽ ഈ വചനം ഇന്ന് നിലനിൽക്കുന്നു. നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരുടെ മേലും വാഴുമാറാകട്ടെ.